ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഏറെ നേരമായി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്നത് നന്ദനയ്ക്ക് ശേഷം ആരാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുക, ആരാണ് നന്ദനയോടൊപ്പം ഇൻഡിഗോ എയർലൈൻസിൽ വിൻഡോ സീറ്റിന് തൊട്ടരികിൽ യാത്ര ചെയ്യുക, ആരാണ് നന്ദനയ്ക്ക് കെയർ നൽകുന്ന ഒരു ഏട്ടായി മാറുക, അത് സായി കൃഷ്ണയാണോ എന്നുള്ളതായിരുന്നു ഏറ്റവും അധികം പ്രേക്ഷകർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ തീർത്തും ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഈ ഒരു അവസരത്തിൽ മാത്രം പ്രേക്ഷകരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഒരു സാഫല്യമുണ്ടാകുന്നില്ല. നന്ദനയോടൊപ്പം കണ്ണൻ സായിയും നോറയും പോകുന്നില്ല എന്നുള്ള ഏറ്റവും പുതിയ എക്സ്ക്ലൂസീവ് ന്യൂസ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നന്ദനയുടെ എവിക്ഷന് ശേഷം ഏറ്റവും അധികം പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നത് ഒരുപക്ഷെ കണ്ണൻ സായിയുടെ എവിക്ഷനായിരുന്നു. കണ്ണൻ സായിയെ പുറത്താക്കണമെന്ന് മുറവിളി കൂട്ടുന്ന നിരവധി ആരാധകരെ അടക്കം കണ്ടിരുന്നു. അതുപോലെ തന്നെ നന്ദനയുടെയും കണ്ണൻ സായിയുടെയും ആർമി, സിജോയ് ഉൾപ്പെടെയുള്ള ആർമികൾ ഇന്ന് ആഗ്രഹിച്ചിരുന്നത് കണ്ണൻ സായിയും നന്ദനയും ഒരുമിച്ച് വീട്ടിലേക്ക് അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് മടങ്ങുക. നന്ദന അങ്ങനെ ഫ്ലൈറ്റിലൊന്നും ധാരാളമായി യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയല്ല. യാത്രയിൽ ഉടനീളം ഒരു ഏട്ടായിയുടെ കെയർ നൽകാൻ സുരക്ഷിതമായി കൊച്ചിയിലേക്ക് നന്ദനയെ എത്തിക്കാൻ സായി കൃഷ്ണ ഉണ്ടാകുമെന്ന് ഏവരും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആ ആഗ്രഹത്തിന് വിരാമമിട്ടുകൊണ്ട് കണ്ണൻ സായിയും നോറയും ഈ ആഴ്ച പോകുന്നില്ല, അവരെ സേവ് ചെയ്തിരിക്കുന്നു. ഒരൊറ്റ എവിക്ഷൻ മാത്രമാണ് നിലവിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തെങ്കിലും മാറ്റം, ഷൂട്ടിംഗ് 9 മണി വരെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തെങ്കിലും ഒരു മാറ്റം പൊടുന്നനെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ ഈ ആഴ്ച ഈ ഒരു ഒറ്റ എവിക്ഷൻ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ വരുന്ന ആഴ്ചകളിൽ ഓരോരുത്തരെയായി വിടാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ജിന്ദോയ്ക്ക് ശക്തനായ ഒരു എതിരാളി കണ്ണൻ സായി ആയി മാറുമെന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരാഴ്ച കൂടി അദ്ദേഹത്തിന് അവിടെ ആയുസ് നീട്ടിക്കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് ജിൻഡോ തനിക്കെതിരെ വരികയാണെങ്കിൽ തീർച്ചയായും താൻ തിരിച്ചടിക്കും, ജിൻഡോയെ കൊണ്ട് കപ്പടിപ്പിക്കില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വലിയ ട്രോളുകളായി പുറത്തു വന്നിരുന്നു. എന്നാൽ അത്തരം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഒരുപക്ഷെ സ്നേഹ പറയുന്ന പോലെ തന്നെ കണ്ണൻ സായിയുടെ ഉള്ളിൽ വലിയൊരു ഫയർ ഇതുവരെ കാണാത്തത് ബാക്കി നിൽക്കുന്നുണ്ടോ? ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കണ്ണൻ സായിയുടെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു മാസ് പ്രകടനം ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയം ഒരുപക്ഷെ ബിഗ് ബോസിന് തന്നെ ഇപ്പൊ തോന്നിയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇന്നത്തെ ഒരു എവിക്ഷനിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. വോട്ടിങ്ങിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നോറയുടെ തൊട്ട് താഴെ കണ്ണൻ സായി ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും പോകേണ്ട ആളായിരുന്നു. എനിവേ കണ്ണൻ സായിയും നന്ദനയും ഒരുമിച്ച് കൊച്ചിയിലേക്ക് യാത്ര തിരിക്കുമെന്ന് ആഗ്രഹിച്ചിരുന്ന പ്രേക്ഷകർക്ക് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരൊറ്റ വിഷനും കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയാണ്. ഒപ്പം തന്നെ സായി കണ്ണന്റെ ആരാധകരുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പ്രാർത്ഥന ബിഗ് ബോസ് കേട്ടിരിക്കുന്നു. എനിവേ വരുന്ന ആഴ്ചകളിലെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊരു മാസീവ് പ്രകടനം ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ജിൻഡോയെ അട്ടിമറിക്കത്തക്ക രീതിയിൽ, ജിൻഡോയെ പുറത്താക്കത്ത രീതിയിൽ എന്ത് ബോംബാണ് അദ്ദേഹം കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എനിവേ വളരെ ദൗർഭാഗ്യകരമായ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. കണ്ണൻ സായിയും നന്ദനയും ഒരുമിച്ച് കൊച്ചിയിലേക്ക് പോകുന്നില്ല എന്നുള്ളതിന് ഒരു കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നു. എന്തെങ്കിലും മാറ്റം ഇനി ഉണ്ടാകുമെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. കാരണം ഇവരുടെ ഒരു സെൻഡ് ഓഫ് വീഡിയോയിൽ നന്ദനയുടെ മാത്രമാണ് ഇവർ സെൻഡ് ഓഫ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ സായിയോ നോറോ ഇല്ലെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റ്. സോ വളരെ വിഷമത്തോടുകൂടി പറയുന്നു, കണ്ണൻ സായി ഇല്ലാതെ നന്ദന ഏട്ടൻ്റെ കെയർ ലഭിക്കാതെ തന്നെ കൊച്ചിയിലേക്ക് ഒറ്റയ്ക്ക് മടങ്ങുന്ന കാഴ്ച. ഇനിമേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.